ഹായ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ഈദ് വ്ളോഗാണ് എടുത്തിട്ടുള്ളത്. കുക്കിംഗ് ഒന്നല്ല, ഇന്ന് ഞങ്ങൾ ഈദിൻ്റെ വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ തറവാട്ടിൽ പോയതിൻ്റെ, ഇപ്പാൻ്റെ വീട്ടിൽ പോയതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അമ്മായും അതുപോലെ എല്ലാവരും വന്ന് നല്ല രസമായിരുന്നു ഇന്ന് ഈ ഒരു പ്രാവശ്യത്തെ ഈദ്. കുറേ കാലത്തിന് ശേഷമാണ് എല്ലാവരും വരുന്നത്. എല്ലാവർക്കും എൻ്റെ ഈദ് ആശംസകൾ. ഇപ്പോൾ ഈദിൻ്റെ ഡേ അന്ന് രാവിലെയാണ്, ഒരു 6:30 ഇപ്പോൾ സമയം. ഇപ്പൊ മുഹമ്മദിനെ ഉണർത്താൻ വന്നതാണ്. രാവിലെ തന്നെ ഉണർത്തിയിട്ട് നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കരിക്കാനുള്ളതാണ്. നേരെ എന്നിട്ട് നമ്മൾ തറവാട്ടിലേക്കാണ് പോണത് രാവിലെ തന്നെ. ഇപ്പൊ നമ്മൾ തറവാട്ടിലെത്തിയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട്, അതിന്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഞാന്. എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ ആകെ ടോട്ടൽ 11 ആൾക്കാരാണ്, 11 മക്കളാണുള്ളത് ഉപ്പാൻ്റെ വീട്ടിൽ. അതിൽ 7 ആൺകുട്ടികളും അതുപോലെ ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരമ്മായിയാണ് ഉള്ളത്, ഇപ്പോൾ ഷെഫി അമ്മായിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ബാക്കി അമ്മായികൾ, 2 അമ്മായികൾ വന്നിട്ടില്ല, ഒരു ഇപ്പാടെ അനിയനും വന്നിട്ടില്ല. ബാക്കി എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, ഈ വരുന്നതാണ് ഇളയ ആപ്പയാണ്. ഉപ്പയുടെ ഏറ്റവും ഇളയ അനിയനാണ്, റാഫി എന്നാണ് പേര്. ഏകദേശം ഇപ്പോൾ ഒരു 12:30 ആയിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഭക്ഷണം ഇപ്പോൾ അതേ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊടുക്കുന്നതാണ്. എല്ലാവർക്കും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ആപ്പാരാണ്. ഈ സ്പെക്സ് വെച്ചിട്ടുള്ളത് സെലിയാപ്പ, പിന്നെ മറ്റേത് കുഞ്ഞുമോനാപ്പ. ആപ്പാരും ആപ്പാരെ മക്കളും മക്കളെ മക്കളും ഒക്കെ ഉണ്ട്, ഗൾഫിലാണ്. അതുപോലെ 2 അമ്മായികളുണ്ട്, അവരെ മക്കൾ ആരും വന്നിട്ടില്ല. അവരൊക്കെ ഒരു അമ്മയ്ക്ക് പനി പിടിച്ച് കിടക്കുകയാണ്. അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ടില്ല. ഇപ്പം ഇതേ മൈലാഞ്ചി കിട്ടിയത് എല്ലാവരും കാണിച്ചു തരികയാണ്. ഒരു അമ്മേൻ്റെ പേരക്കുട്ടിയാണിത്. എന്റെ പപ്പയാണ് ഈ വൈറ്റ് ഷർട്ട് ഇട്ടിട്ടുള്ളത്. പിന്നെ ദേ ഇതൊക്കെ തറവാട്ടിലുള്ള ഐറ്റം ആ കുട്ടികളാണ്. ഇതാണ് ഇളയ അപ്പ. എല്ലാവരും ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷത്തിൽ ഭയങ്കര സംസാരത്തിലാണ് എല്ലാ കാര്യങ്ങളും. അതേ നല്ല മഴയാണ് ഇവിടെ, നല്ല രസമാണ്. ഈ ഒരു മഴത്ത് എല്ലാവരും കുട്ടികളൊക്കെ കളിയൊക്കെ പുറത്തുനിന്ന് ഉള്ള ഒഴിവാക്കി അകത്ത് കയറിയിട്ടുണ്ട്. ഇപ്പോൾ അതേ പുതിയ ഗസ്റ്റ് വരുന്നുണ്ട്, മൂത്താപ്പയാണ്. എനിക്ക് ആകെ ഒരു മൂത്താപ്പ ഉള്ളൂ, അതാണ് ആയിഷാസ് കിച്ചണിലുള്ള ആയിഷാൻ്റെ ഉപ്പയാണത്. ഇതേ വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും കാണുന്ന ചാനലായിരിക്കും ആയിഷാസ് കിച്ചൺ എന്ന് പറഞ്ഞ ചാനൽ. അവരെ ഉമ്മയാണിത് മൂത്തമ്മ. ഒരു ഉമ്മയും മരുമോളും ഇപ്പോൾ അതേ പുതിയൊരു ബേബി ഉണ്ടായിട്ടുണ്ട്. ആ ബേബിയാണിത്. പിന്നെ കാക്കയും കൂടിയാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഇപ്പോൾ കുട്ടീനെ നമുക്ക് അധികം കണ്ടിട്ടില്ല. എല്ലാവരും ഹോസ്പിറ്റലൊന്നും എത്താത്തതുകൊണ്ട് എല്ലാവരും കുട്ടീനെയൊക്കെ കാണുന്ന തിരക്കിലാണ്. അതേ മൂത്തമ്മ ഇരിക്കുന്നുണ്ട്, ഭർത്താത്താൻ്റെ ആയിഷാത്താൻ്റെ ഉമ്മ. അതേ എൻ്റെ മുഹമ്മദ് ഇതായി വരുന്നത്. അത് എൻ്റെ ആപ്പയാണ്, സാത്താപ്പ. എപ്പോഴും വീട്ടിൽ വന്ന് ഓരോ കാര്യങ്ങളും ചോദിച്ചറിയുന്നത് സാത്താപ്പയാണ്. പിന്നെ അതേപോലെ നമ്മുടെ ഫേവറേറ്റ് ആപ്പ മെഹബൂബാപ്പ.
എല്ലാവരും ഉണ്ട്. ഇതിപ്പോൾ വല്യപ്പാൻ്റെ ഏട്ടൻ്റെ മോളെ വീടാണിത്. മോളും അതുപോലെ മരുമോനുമാണ് ഉള്ളത്. റുക്യതാത്ത അതിപ്പോൾ വല്യമ്മാൻ്റെ സ്ഥാനത്താണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ അമ്മായി എല്ലാ തന്നെ മരുമക്കളും ആയിട്ട് അമ്മായി ഇങ്ങോട്ടേക്ക് വന്നതാണ് കാണിക്കാനും. അതുപോലെ അവർക്ക് 62 കൊല്ലമായി അവരെ കല്യാണം കഴിഞ്ഞിട്ട്. ഈ അമ്മായിയുടെയും ഈ ഇളയങ്കനെയും കല്യാണം കഴിഞ്ഞിട്ട് 62 കൊല്ലമായി. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷ സന്തോഷത്തിനും കൂടി ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടി വന്നതായിരുന്നു. ഇതാണ് ഇളയങ്ക, ഇത് റുക്യതാത്ത അമ്മായി. ഇപ്പം ഞങ്ങൾക്കൊക്കെ വല്യമ്മാൻ്റെ സ്ഥാനത്തായിട്ട് നിൽക്കുന്നത് ഇപ്പം അമ്മായിയാണ്. വല്യമ്മക്കോ വല്യമ്മൊന്നും ഇല്ലല്ലോ ഇപ്പം. ഇപ്പം ഇതാണ് എൻ്റെ അമ്മായി, സെഫിയമ്മായി. മൂത്ത അമ്മായിയാണ്. ഈ വീട്ടിലത്തെ എല്ലാം ഉള്ളത് ഈ അമ്മായിയാണ്, ഞങ്ങളുടെ തറവാട്ടത്തെ. അപ്പം അമ്മായിയും പിന്നെ അതേപോലെ ആയിഷ കിച്ചണിലെ ആയിഷ എത്താട ഉമ്മയാണ് ഇത്. ഈ ബ്ലാക്ക് മഫ്തട്ടേക്കുന്നത് എല്ലാവരും ഒരു കുറേ കാലം കഴിഞ്ഞ് കാണുന്നതുകൊണ്ട് ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീണ്ടും തറവാട്ടിലേക്ക് എത്തി. ഇപ്പം എല്ലാവരും കൂടി കൂടിയിട്ട് നമുക്ക് ഫാമിലി ഫുള്ളായിട്ടുള്ളൊരു ഫോട്ടോ എടുക്കാൻ വെച്ചി. അങ്ങനെ എല്ലാവരും കൂടി അധികം ഒത്തുകൂടാറില്ല. ഇതിലിപ്പോൾ ഒരു ആപ്പാടെ കുറവുണ്ട്. ആ അപ്പം എൻ്റെ മരുമോന് വന്നതുകൊണ്ട് അപ്പം പോ ഇല്ല അവിടെ. അതേപോലെ ഒരു അമ്മായിയുമാണ് ഉള്ളത്, രണ്ടമ്മായിയൊന്നും വന്നിട്ടില്ല. ഇപ്പം എല്ലാവരും ഇവിടെ നിൽക്കുകയാണ് ഫോട്ടോ എടുക്കാൻ റെഡിയായിട്ട്. പിന്നെയും ആൾക്കാരുണ്ട്, അവരൊക്കെ ഓരോ സ്ഥലത്തു നിന്ന് തട്ടിക്കൂട്ടി ഇങ്ങനെ എല്ലാവരും കൊടുന്ന് ഫോട്ടോത്തിലേക്ക് ഇങ്ങനെ കയറ്റുകയാണ്. നോക്കി 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 ഇന്നി അങ്ങനെ ഞങ്ങളെ ഈദിൻ്റെ വ്ലോഗ് കഴിയുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം.